നമസ്കാരം, എല്ലാവർക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ഗ്രാമറിൻ്റെ പോർഷനാണ് ഇഫ് ക്ലോസ്. കുറച്ച് നാളായിട്ടുള്ള റിക്വസ്റ്റ് ആണ് ഇഫ് ക്ലോസിൻ്റെ പോർഷൻ എടുക്കണം എന്നുള്ളത്. കാര്യം എക്സാമിനൊക്കെ ചോദിക്കാൻ, ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. മൂന്ന് രീതിയിലാണ് ഇഫ് ക്ലോസ് ഒക്കെ ചോദിക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ പക്ഷേ കുറേ പേർക്ക് ഡൗട്ടുണ്ട് അതിനകത്ത്. അതിനകത്ത് ആ വുഡ്, വില്ല്, വുഡ് ഹാവ് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്ത് വരും, എന്താണ് ഇഫ് ക്ലോസ് എന്നുള്ളത് അല്ലേ? അപ്പോൾ ഇഫ് ക്ലോസിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ പഠിക്കാം. എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത്, സാധാരണ നമ്മളൊരു ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടുന്ന രീതി എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് എന്താണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ റൂൾസ് പഠിച്ച് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. പക്ഷേ എക്സാമിന്, ഇപ്പോൾ USSൻ്റെ എക്സാം വരുന്നു, അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ കുട്ടികൾ എൻ്റെ അടുത്ത് ഭയങ്കര റിക്വസ്റ്റ് ഇടുന്നത് അല്ലേ, നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അതൊന്ന് പറഞ്ഞു തരണം, എക്സാമിന് ആൻസർ ചെയ്യാൻ വേണ്ടി മാത്രമായി ഇഫ് ക്ലോസ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് മൂന്ന് ടൈപ്പ്, ഇഫ് ക്ലോസിൻ്റെ മൂന്ന് ടൈപ്പ് എങ്ങനെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതല്ല, ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഗ്രാമർ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ നമ്മളുടെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അങ്ങനെ ഇഫ് ക്ലോസ്, അതുപോലെ കുറേയേറെ ഗ്രാമർ പോർഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ റിക്വസ്റ്റ് പോലെ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇഫ് ക്ലോസ് പഠിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടമായാൽ മറ്റ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡിസ്ലൈക്ക് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ടാണ് എന്നുള്ളത് നല്ല സഭ്യമായ ഭാഷയിൽ താഴെയൊന്ന് എഴുതാനായിട്ട്, കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഇഫ് ക്ലോസ്, ഇഫ് ക്ലോസിനെ നമുക്ക് കണ്ടീഷണൽ ക്ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്തായിരിക്കും എൻ്റെ അർത്ഥം? പഠിക്കുമ്പം ചോദ്യത്തിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ വല്ല മാർഗവുമുണ്ടോ എന്നും കൂടി നോക്കിക്കോണം. ഓക്കെ, അപ്പം കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരു കണ്ടീഷനാണത് അല്ലേ, നീ ഇന്ന കാര്യം ചെയ്താൽ നീ ഇങ്ങനെ ചെയ്യും, മനസ്സിലായി? ആ രീതിയിലുള്ള കണ്ടീഷൻസ്. ഒരു കണ്ടീഷൻ വെക്കുകയാണ്, എന്താ നമ്മൾ പറയുന്നത്? അമ്മേ, ഞാൻ ഇത്ര മണിവരെ ടി വി കാണാൻ അമ്മ സമ്മതിച്ചാൽ ഞാൻ രാത്രി ഇരുന്ന് പഠിക്കും. ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നമ്മൾ അമ്മേടെ അടുത്ത് വയ്ക്കത്തില്ലേ. പൊരിച്ച മീൻ ഉണ്ടെങ്കിൽ ഞാൻ ചോറ് കഴിക്കും, ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ്. ഇതൊക്കെ ഇഫ് ക്ലോസാണ്, നമ്മൾ അറിയുന്നില്ല, നമ്മളങ്ങ് യൂസ് ചെയ്യുന്നു, മനസ്സിലായോ? അപ്പം അങ്ങനെ നമുക്ക് മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അതിന് മൂന്ന് പാറ്റേണാണ് ഞാൻ എഴുതുന്നത്. അതായത് നമ്മൾ സാധാരണ പഠിക്കുന്നത് വെച്ച് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കില്ലേ, അങ്ങനെയുള്ള ആ ഒരു ഫോർമുല ഞാനിപ്പോൾ നിങ്ങൾക്ക് തരുന്നില്ല. ആ റൂൾ ഞാനങ്ങ് മാറ്റുകയാണ്, പകരം ഞാൻ എക്സാമ്പിൾ മാത്രമാണ് ഇപ്പോൾ തരുന്നത്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് തരും, അങ്ങനെ മൂന്നെണ്ണത്തിനും ഓരോ ഉദാഹരണങ്ങളും ഞാൻ തരും. അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഒന്നാമത്തത് ശ്രദ്ധിച്ചോളൂ, എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. എന്താണ് കണ്ടീഷൻ ഇവിടെ? പൂർണ്ണമായി അർത്ഥമുള്ള ഒന്നിനെയാണ് നമ്മൾ സെൻറ്റൻസ് എന്ന് പറയുന്നത്. സെൻറ്റൻസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പിടികിട്ടിയോ? സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ കുറേയേറെ വാക്കുകളുടെ കൂട്ടമാണ്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അവിടുന്ന് ഇവിടുന്നും എന്തെങ്കിലും വാക്കുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ അതൊരു സെൻറ്റൻസ് ആകുമോ? ഇല്ല, അതൊരു വ്യക്തമായ ഒരു അർത്ഥം കൺവേ ചെയ്യണം, മനസ്സിലായില്ലേ? ഐ നീഡ് എ പെൻ എന്ന് ഞാൻ പറഞ്ഞു, അതും ഒരു സെൻറ്റൻസ് തന്നെയാണ് അല്ലേ? ഇതിനകത്ത് തന്നെ നമുക്ക് രണ്ട് പാർട്ട് പറയാം. ഇതാണ് നമ്മളുടെ സബോർഡിനേറ്റ്, ഇതാണ് നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം. അതായത് മെയിൻ ക്ലോസ് അല്ല, സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇതിന് കൃത്യമായ ഒരു അർത്ഥം നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇഫ് യു സ്റ്റഡി വെൽ എന്ന് മാത്രം പറഞ്ഞാൽ അതിനൊരു അർത്ഥമില്ല. ഇപ്പം യു വിൽ പാസ്, നീ പാസ്സാകും എന്ന് പറയും, അതിനൊരു അർത്ഥമുണ്ട്. പക്ഷേ ഒരു കണ്ടീഷൻ കൂടി വെക്കുന്നു. എന്താണ്? ഇഫ് യു സ്റ്റഡി വെൽ, നീ പാസ്സാവും. എപ്പോഴാ? നീ നന്നായി പഠിച്ചാൽ. ഇതിനൊരു പ്രത്യേകതയുണ്ട്, നമുക്കിത് വേണമെങ്കിൽ തിരിച്ചും എഴുതാം. ശ്രദ്ധിച്ചോളുക, യു വിൽ പാസ് എന്ന് എഴുതിയിട്ട് വേണമെങ്കിലും നമുക്ക് ഇഫ് യു സ്റ്റഡി വെൽ എന്നത് ആക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് വില്ലാണ്.
അതുപോലെ തന്നെ നമ്മുടെ സെൻറ്റൻസിൻ്റെ രീതി അനുസരിച്ച് സബ്ജക്റ്റിൻ്റെയും സെൻറ്റൻസിൻ്റെ അർത്ഥവും അനുസരിച്ച് നമ്മൾക്ക് വില്ലോ ഷോളോ മേയോ ക്യാനോ ഒക്കെ ചേർക്കാൻ പറ്റും. അത് ഏതാണ് നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ അർത്ഥം വരുന്നത് എന്നതനുസരിച്ച് വേണം നിങ്ങൾ ചേർക്കാനായിട്ട്. എനിക്ക് കഴിയും എന്നുള്ള രീതിയാണെങ്കിൽ ക്യാൻ ചേർക്കാം, ഞാൻ എന്നെക്കൊണ്ട് പറ്റിയിരുന്നേനെ എന്നൊക്കെ ആണെങ്കിൽ മേ, അങ്ങനെ ഏതാണോ അതിന് അർത്ഥം വരുന്നത് അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. ഇതുപോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പെട്ടെന്ന് ഈ ഒരു ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഇത് തന്നെ ഏകദേശം നല്ലൊരു സമയം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നോക്കട്ടെ, പറ്റുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വില്ലും ഷോളും ഏകദേശം നമ്മൾ ഒരേ അർത്ഥത്തിൽ തന്നെയാണ് പ്രയോഗിക്കുക. ഏകദേശം ഇത് സബ്ജക്റ്റിനനുസരിച്ചാണ് മാറുക. ഐ, വി, യു, ഹീ, ഷീ, ഇറ്റ്, ദേ എന്നുള്ള സബ്ജക്ട്സ് കുറേ ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നിനും അനുസരിച്ച് നമുക്ക് വില്ലോ ഷോളോ ഏതാണെന്നുള്ളത് മാറ്റി ഉപയോഗിക്കണം. പക്ഷേ ഇതങ്ങനല്ല. എനിക്ക് സാധിച്ചേനെ, ഞാൻ ചിലപ്പോൾ ചെയ്തേനെ, ഞാൻ അവിടെ പോയേനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഞാൻ ഒരു വേണമെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നേനെ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ അർത്ഥത്തിലാണ് മേ. മേയുടെ പാസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മൈറ്റാണ്. ഓക്കെ, ഇവിടെ ക്യാൻ, എനിക്ക് കഴിയും, എനിക്ക് സാധിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെ പാസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുഡാണ്. ഇത് നമ്മൾക്ക് അർത്ഥം അനുസരിച്ച്, സെൻറ്റൻസ് തരുന്ന സെൻറ്റൻസിന് അർത്ഥം ഉണ്ടാവുമല്ലോ, അതിലിതിൽ ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇത് ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ബോക്സ് ആയിട്ട് തരാൻ ശ്രമിക്കാം. ഏതിൻ്റെ കൂടെ ഇത് സബ്ജക്റ്റാണ്, ഐയും ഷോളും ഒക്കെ വരുന്നില്ലേ. എനിക്ക് തോന്നുന്നു ഞാനത് ഏതോ ഒരു വീഡിയോയിൽ തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാനത് നോക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഒരു എന്താ പറയുക, എപ്പോഴും വില്ലും വുഡും മാത്രമായിരിക്കില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അപ്പം എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പറയില്ലേ, ടീച്ചറെ ടീച്ചർ എന്താ വില്ല് മാത്രം തന്നത്, ബാക്കിയൊക്കെ ചോദിക്കുമെന്ന്, ബാക്കിയൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറയും. അതുകൊണ്ടാണ് ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് കേട്ടോ. ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണ് അതനുസരിച്ച് ഇതിലേതാണോ ചേരുന്നത് അത് ഉപയോഗിക്കുക. If you study well, you will pass. എന്താണ്, നീ നന്നായി പഠിച്ചാൽ നീ എന്തേം ജയിക്കും അല്ലേ, ഉറപ്പല്ലേ. ഇതിൽ രണ്ട് ടെൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്. ഇഫ് യു സ്റ്റഡി വെൽ, ഇവിടുത്തെ വെർബ്, വെർബ് എന്ന് പറയുന്നത് ഏതാണ് നിങ്ങൾ നോക്കിയാൽ, ഇഫോ, യുവോ, സ്റ്റഡിയോ, വെല്ലോ, ഇതിൽ ഏതാ വെർബ്? നിങ്ങൾ വെർബ് എന്ന് പറയുമ്പോഴും ഈ നൗൺ എന്നൊക്കെ പറയുമ്പോൾ, അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് കയറി പേടിക്കരുത്. ഓക്കെ, ആദ്യമേ തന്നെ വെർബ് എന്താണ്, ഒരു പ്രവൃത്തിയാണ് എന്നുള്ളത് ഓർക്കുക. അപ്പം നമ്മളൊരു സെൻറ്റൻസ് കിട്ടുമ്പോൾ സബ്ജക്റ്റും വെർബും, അതായത് നൗണും വെർബും പ്രത്യേകം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ആ സെൻറ്റൻസ് ഏത് ടെൻസിലുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതനുസരിച്ച് വേണം നമുക്ക് ബാലൻസിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട്. അപ്പോൾ ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് കണ്ടപ്പോഴേ പിടികിട്ടി സ്റ്റഡി ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ നിങ്ങൾക്ക് തീരെ അറിയില്ല നമുക്ക് സബ്ജക്റ്റ് നൗണും പ്രോനൗണും അഡ്ജക്റ്റീവും വെർബും ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമർ സെക്ഷൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിൽ ഗ്രാമർ വീഡിയോസ് എന്ന് പറഞ്ഞ് പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്നൊരു സംഭവം ചെയ്തിട്ടുണ്ട്. എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച്? ഇതൊക്കെ നമ്മുടെ സംസാരത്തിൻ്റെ വിവിധ പാർട്ടുകളാണ്. അതിൻ്റെ അർത്ഥം അതാണ്, നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വാചകങ്ങൾക്ക് വിവിധ പാർട്ടുകളുണ്ട്. നൗണും പ്രോനൗണും അഡ്ജക്റ്റീവ് അങ്ങനെ തുടങ്ങി. അതാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച്. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. തീരെ അറിയില്ല എന്നുള്ളവരൊന്ന് കയറി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ ഇഫ് ക്ലോസിലേക്ക് തന്നെ വരാം. ഇഫ് യു സ്റ്റഡി വെൽ, ഇവിടെ സ്റ്റഡി എന്നുള്ളതാണ് നമ്മളുടെ വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയ, ചെയ്യുന്ന പ്രവൃത്തി. പഠിക്കുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണല്ലോ, അതെ. അപ്പോൾ സ്റ്റഡി എന്നുള്ളത് ഇങ്ങോട്ട് എടുത്തേ. സ്റ്റഡി എന്നുള്ളത് ഏത് വെർബാ, ഏത് ടെൻസാണ്? ടെൻസ് നോക്കിക്കേ. സ്റ്റഡി എന്നുള്ളത് വെർബിൻ്റെ എത്രാമത്തെ ഫോമാണ്? ഫസ്റ്റ് ഫോം, ആദ്യത്തെ ഫോമാണ്. അപ്പോൾ ഏത് ടെൻസാണ്? പ്രസൻ്റ് ആണ്. പാസ്റ്റ് അല്ല ആദ്യത്തെ ഫോം, ആദ്യത്തെ ഫോം പ്രസൻ്റ് ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ഈ സൈഡ്, ഇവിടം വരെ ഉള്ള ഈ സൈഡ്, അതായത് ഈ കോമയുടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന വെർബ് ഏതാണെന്ന് മനസ്സിലായി നമുക്ക്? പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇപ്പോൾ നിങ്ങളിപ്പോൾ പരീക്ഷ എഴുതാൻ പോവുകയാണ്. നിങ്ങൾ ഇപ്പോൾ പ്രസൻറ്റിൽ നിങ്ങളൊരു പരീക്ഷ എഴുതിയാൽ നാളെ പിന്നീടാണ് എൻ്റെ റിസൾട്ട് വരിക, ഇന്ന് തന്നെയാണോ? അല്ല. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജയിക്കും. അങ്ങനല്ലേ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ പ്രസൻറ്റിൽ നീ എഴുതുന്ന പരീക്ഷ, അത് പ്രസൻറ്റ്. ഇപ്പം നീ പഠിച്ചാൽ, നന്നായിട്ട് ഇപ്പം നീ പഠിച്ചാൽ, പ്രസൻറ്റിൽ നീ ഇപ്പം നന്നായി പഠിച്ചാൽ നാളെ നീ വിജയിക്കും.
അതായത് പരീക്ഷയുടെ അന്ന് രാവിലെ ഇരുന്നാണോ നമ്മൾ പഠിക്കുക, നേരത്തെ നന്നായിട്ട് പഠിച്ച് തീർത്തിട്ട് നമ്മൾ പരീക്ഷ എഴുതിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ റിസൾട്ട് വരും, ഫ്യൂച്ചറിലാണ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ജയിക്കും. അങ്ങനെ ഓർത്താൽ മതി ഇന്ന് എഴുതുന്നതിൻ്റെ റിസൾട്ട് നാളെ. അപ്പോൾ ഇന്നെന്നുള്ളത് പ്രസൻറ്റും നാളെ എന്നുള്ളത് ഫ്യൂച്ചറും, അങ്ങനെ ഓർക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എന്തുമായിരിക്കും വരേണ്ടുന്ന ടെൻസ്? ഫ്യൂച്ചറാണ്. പിടി കിട്ടിയോ? അപ്പോൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ വില്ല് ഓർക്കുക, ഷോള ഓർക്കുക, അതാണ് വെർബിൻ്റെ കൂടെ നമ്മൾ എഴുതുന്നത്. അതായത് സിമ്പിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ, സിമ്പിളാണ്, അല്ലാതെ കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇവിടെയും അതുപോലെ വില്ലോ ഷോളോ ചേർക്കണം ഫ്യൂച്ചറിൽ നമ്മൾ വരുമ്പോൾ. പിന്നെ പിന്നെ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ അടുത്തടുത്ത ടെൻസുകളുണ്ട്, അതിപ്പോൾ നമ്മൾ തൽക്കാലം പഠിക്കാൻ നിൽക്കേണ്ട. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നോക്കുന്നത് കൊണ്ട് അത് മാത്രം നോക്കുക. അപ്പം ഇവിടെ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ എഴുതിയിരിക്കുന്ന ഈ വെർബ് ഇഫ് യു സ്റ്റഡി വെല്ല് എന്നുള്ളതിൻ്റെ ഇപ്പുറത്ത് എന്തേ വരൂ? യു വിൽ പാസ്. യു വിൽ പാസ്ഡ് എന്ന് പറയുമോ? തെറ്റ്. എന്തുകൊണ്ടാ? ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് പാസ്. ഈ പാസ്ഡ് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റാണ്, മനസ്സിലായില്ലേ? ഇ ഡി ഒക്കെ ചേർത്താൽ ടെൻസ് മാറി പാസ്റ്റായി പോകും. നമ്മൾ പറയുമ്പോൾ വിൽ പാസ് എന്ന് മാത്രം പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതങ്ങ് പഠിച്ചു വയ്ക്കുക. മനസ്സിലായ ഒരു ടൈപ്പ് സെൻറ്റൻസ് ഇങ്ങനെയാണ്. ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, വെർബ് ഇഫിൻ്റെ കൂടെ വന്നിരിക്കുന്ന വെർബ്. ഇത് തിരിച്ച് വന്നാലും ഇങ്ങനെ തന്നെ. തിരിച്ച് നമുക്ക് എങ്ങനെ പറയാം? യു വിൽ പാസ് ഇഫ് യു സ്റ്റഡി വെൽ, അല്ലേ? യു വിൽ പാസ് ഇൻ ദ എക്സാമിനേഷൻ ഇഫ് യു സ്റ്റഡി വെൽ. അത് എങ്ങനെ ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ എന്ത് ചേർന്നാലും വെർബ് നോക്കിയാൽ മതി. വെർബ് ഏത് ടെൻസാണ് നോക്കിയാൽ അതിൻ്റെ കൂടെ പാസ് ഇൻ്റെ എക്സാമിനേഷൻ എന്നോ എന്തോ ആയിക്കോട്ടെ. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത് മാത്രം. ഇതും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിൽ, ഇതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല. യു ആണ് ഇവിടെ കിടക്കുന്നത്, പ്രൊനൗൺ ആണെന്നറിയാം. ഇപ്പുറത്ത് കിടക്കുന്നത് വെല്ലാണ്. ഇതൊന്നും ഈ വെർബുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെർബ് ഫ്രീ ആയിട്ട് നിൽക്കുവാണ്, വി വൺ ആണ്. അത് മനസ്സിലാക്കിയ ഓർത്തോളം. ഇപ്പുറത്ത് ഇങ്ങനെ വന്നാൽ അപ്പുറത്ത് ഫ്യൂച്ചറേ വരും. അത്രയും പിടികിട്ടി. ഇത് മാത്രമാണ് ഇവിടെ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ ആണേ. ഇനി നമുക്ക് അടുത്ത ഇതേ സെൻറ്റൻസ് തന്നെ നമുക്കൊന്ന് മാറ്റിയാലോ. ഇനി നമ്മൾക്ക് പഠിക്കാനുള്ള എന്താണെന്നറിയാമോ? പരീക്ഷ കഴിഞ്ഞു, മര്യാദയ്ക്ക് പഠിച്ചില്ല. നമ്മൾ അമ്മേച്ചനെ എന്താ പറയും? നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ജയിച്ചേനല്ലോ എന്ന് പറയില്ലേ? അപ്പോൾ പരീക്ഷ കഴിഞ്ഞു പോയ കാര്യമാണ് ഇത്. ഇപ്പോൾ നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചാൽ നാളെ ജയിക്കും. നമ്മളത് ചെയ്തിട്ടില്ല, നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചില്ല. അപ്പോൾ എന്തായി? അച്ഛനമ്മ വന്ന് എന്താ പറയുന്നത്? നീ മര്യാദയ്ക്ക് ഇവിടുന്ന് പഠിച്ചിരുന്നെങ്കിൽ, നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നീ ജയിച്ചേനേ. അത് നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റുമ്പോൾ പഠിച്ചില്ല ഏത് ടെൻസ് ആയിരുന്നു? കഴിഞ്ഞു, പാസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് നോക്കിക്കേ. ഇഫ് യു സ്റ്റഡി മാറ്റി സ്റ്റഡീഡ് ആക്കിയാൽ മതി, പാസ്റ്റ്. ഇപ്പുറത്ത് വേറെ ഒന്നും നിങ്ങൾ ചേർക്കണ്ട കേട്ടോ. ഇവിടെ സ്റ്റഡീഡ്, സ്റ്റഡീഡ് വെൽ. ഈ യു എന്നുള്ളത് അവിടെ അതുപോലെ ഉണ്ട്. ഇനി ചേഞ്ച് വരുന്നത് ആകത ഈ വില്ല് പാസ്റ്റിനകത്ത് മാത്രമായിരിക്കും. നീ പണ്ട് പഠിച്ചിരുന്നെങ്കിൽ നീ നാളെ ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? നീ ജയിച്ചേനെ. അപ്പം നമ്മൾ പഠിച്ചതുമില്ല ജയിച്ചതുമില്ല, പിടി കിട്ടിയോ? രണ്ടും നടന്നില്ല, രണ്ടും കഴിഞ്ഞു പോയി. അപ്പം രണ്ടും ഏത് ടെൻസാ? രണ്ടും പാസ്റ്റാണ്, പിടി കിട്ടിയോ? അപ്പം ഈ വില്ലങ്ങ് മാറി വില്ലിൻ്റെ പാസ്റ്റായി അങ്ങ് മാറും. എന്താണ്? വുഡ്. വുഡിൻ്റെ കൂടെ പാസ് തന്നെ ചേർക്കും, പാസ്ഡ് എന്നൊന്നും ചേർക്കില്ല. ഈ പാസ്സിനൊരു മാറ്റവുമില്ല, പിടി കിട്ടിയോ? എന്തെങ്കിലും ഒരു പുകയാന്നോ, ഐഡിയ വല്ലതും ഉണ്ടോ? നോക്കിക്കോ ഒന്നും കൂടി. ഇഫ് യു സ്റ്റഡീഡ് വെൽ, ഇവിടുത്തെ സ്റ്റഡിക്ക് ചെറിയൊരു മാറ്റം. ഇത് നമ്മളിപ്പോൾ പഠിച്ചാൽ നാളെ മര്യാദയ്ക്ക് പഠിച്ചാൽ നാളെ ജയിക്കും. അത് പ്രസൻറ്റ് ഫ്യൂച്ചർ പോയി. ഇത് നമ്മൾ പഠിച്ചില്ല തോറ്റു. എന്താണ്? നീ പഠിച്ചില്ല നീ തോറ്റു. രണ്ടും ഏതാണ്? പാസ്റ്റാണ്. അപ്പം രണ്ടും സ്റ്റഡീഡ് ആക്കി മാറ്റി. ഇവിടുത്തെ ബില്ലിനൊരു ചെറിയ വ്യത്യാസം, വുഡ്, പാസ് സെയിം തന്നെ. മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഇത് പിടികിട്ടിയാൽ ഇതും എളുപ്പമാണ്. ഇനി ഒരു ഫോമും കൂടി ഉണ്ട്. എന്താണ് അടുത്ത ഒരു കണ്ടീഷൻ? ഇതേ കാര്യം തന്നെയാണ് കേട്ടോ. എന്താണ് ഇത്? നമ്മൾ പറഞ്ഞത് നമ്മളെ പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ടടുത്ത സമയം നമ്മളമ്മ പറഞ്ഞതാണ്. ഓക്കെയാണേ. അപ്പോഴ് രണ്ടും പാസ്റ്റാണ്. ഇനിയുള്ള കാര്യം എന്താണ്? കുറേ നാളൊക്കെ കഴിഞ്ഞു, നമുക്കൊരു ബോധോദയമൊക്കെ ഉണ്ടാവും. അന്ന് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങാനും പാസ്സായി പോയേനെ എന്ന് നമ്മൾ പറയത്തില്ലേ? കുറേ കാലം കഴിഞ്ഞിട്ട് പണ്ട് ചെയ്തിരുന്നെങ്കിൽ നടന്നേനെ, അന്ന് അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പിന്നീട്. ഇപ്പോഴല്ല, ഇപ്പം നമ്മളെ വീട്ടുകാർ നമ്മളെ പറയുകയും ഇങ്ങനെ നടക്കും.
പഠിക്കടാ പഠിക്കടേ പഠിക്കടാ എന്നും പറഞ്ഞ് നടക്കും. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അടുത്തുകൊണ്ടുവരും. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കും. നല്ല അനുസരണയുള്ള മാതാപിതാക്കളായിട്ട് നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതങ്ങ് ചൂഷണം ചെയ്ത് ഒന്നും പഠിക്കാതെ ഇങ്ങനെ വായി നോക്കി തെക്ക് വടക്ക് നടക്കും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? കുറേ നാൾ കഴിയുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ പഠിച്ച് ജോലിയൊക്കെ കിട്ടി നല്ല പൊസിഷനിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പത്താം ക്ലാസ്സും ഗുസ്തിയുമായിട്ട് ഇങ്ങനെ നടക്കും. അപ്പം നമ്മൾ എന്ത് പറയും? അന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ വിട്ടപ്പം പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങ് പാസ്സായേനെ എന്ന് പറയും ഇല്ലയോ. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണ്ട. ആരുടെ ജീവിതത്തിലും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് അങ്ങനെ കാണാം. പണ്ടെങ്ങാണ്ട് അല്ലെങ്കിൽ കുറേ നാൾ മുമ്പ് അന്ന് നമ്മൾക്ക് ചെയ്യണമായിരുന്നു, ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യം. ഇനി അത് ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഞാനിപ്പോൾ പറയുക, എനിക്ക് SSLC ഇത്രയൊന്നും മാർക്ക് പോരായിരുന്നു, ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുക. നടക്കുമോ? അതിനെ ഇല്ല, നടക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എന്ത് പറയും? ഓ, അന്ന് ഞാൻ നന്നായിട്ടൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മാർക്ക് കിട്ടിയെന്ന് ഞാൻ പറയില്ലേ. അതുപോലെ ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു വുഡ് ഹാവ് പാസ്ഡ്. എന്താ ജോലിയൊന്നും കിട്ടാതെ ഇങ്ങനെ വായി നോക്കി നടന്ന് നമ്മളെ വിഷമം കാണുമ്പോൾ അപ്പോഴും നമ്മുടെ കൂടി ഇരുന്ന് കരയുന്ന രണ്ട് പേര് നമ്മളെ വീട്ടിലുണ്ട്. ആരാ? അച്ഛനും അമ്മയും. അപ്പോഴും നമുക്ക് അവർ ഭക്ഷണം ഉണ്ടാക്കി തരികയായിരിക്കും, നമുക്ക് വേണ്ടി ജോലിക്ക് പോവുകയായിരിക്കും. നമ്മൾ ഇങ്ങനെ ഇരിക്കും അല്ലേ. അപ്പോൾ അമ്മ സങ്കടം കൊണ്ട് എന്ത് പറയും? കുഞ്ഞെ, നീ അന്ന് നല്ലോണം ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ നീ പാസ്സായേനെ എന്ന് പറയും. ആ കാര്യമാണ് ഇത്. എന്താ നോക്കിയേ, ചേഞ്ച് എന്താണ്? ചേഞ്ച് ആണ് ഞാൻ പറയുന്നത്. ഇത് പാസ്റ്റ്, നമ്മളിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന സംഭവം. ഇനി പണ്ടത്തെ കാര്യം ആ കഴിഞ്ഞു പോയി, ഇനി നടത്താൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഈ സ്റ്റഡീഡ് എന്നതിൻ്റെ കൂടെ ഇപ്പുറത്തൊരു ഹാഡും കൂടെ അങ്ങ് ചെയ്യും. ഈ എക്സാമ്പിൾസ് ഞാൻ തരുന്നത് കാണാതെ പഠിക്കാൻ തന്നെയാണ്. ഓക്കെയാണേ. അപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇതങ്ങ് പഠിക്കാൻ പറ്റും. നിങ്ങൾ പഠിക്കുമ്പോൾ ഈ യൂവും ബാക്കി ഇതൊന്നുമല്ല പഠിക്കേണ്ടുന്നത്. സ്റ്റഡി വിൽ പാസ്, സ്റ്റഡീഡ് വുഡ് പാസ്, ഹാഡ് സ്റ്റഡീഡ് വുഡ് ഹാവ് പാസ്ഡ്, ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. വുഡ് ഹാവ് പാസ്ഡ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കണം. കാര്യമില്ലെങ്കിൽ നിങ്ങൾ വുഡ് ഹാവ് കഴിഞ്ഞ് പാസ് എഴുതി വയ്ക്കും. കുറേ നാളായിട്ട് നമ്മളും ഈ ട്യൂഷനൊക്കെ എടുത്ത് കുറേ കുട്ടികളെ, നല്ല വില്ലന്മാരെയും പാവങ്ങളെയും മിണ്ടാപ്പൂച്ചകളെ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. പഠിക്കുന്ന കുട്ടികളുണ്ട് നന്നായിട്ട്, പക്ഷേ ക്ലാസ്സിൽ ഏറ്റവും സ്നേഹമായിട്ട് നിൽക്കുന്ന കുട്ടികളുണ്ട്, അങ്ങനെ പലതരത്തിലുള്ളവരുണ്ട്. ഇവരെല്ലാവരും കാണിക്കുന്ന മണ്ടത്തരമാണ്. എന്താണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ മുമ്പാണ്. അപ്പം നമ്മൾ ഹാഡ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഫ് യു, ഈ വുഡ് അതുപോലെ. പിന്നെ വ്യത്യാസം, ഇവിടെ ഒരു ഹാഡ് ഉണ്ട്, ഇവിടെ ഒരു ഹാവ് ഉണ്ട്. ഇതിൻ്റെ ഗ്രാമർ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിക്കാനാണെങ്കിൽ ടെൻസ് വെച്ചൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. തൽക്കാലം ഞാൻ ടെൻസ് നിങ്ങളെ അങ്ങനെ പഠിപ്പിച്ച് വിടുന്നില്ല. കാര്യം ടെൻസ് ഞാൻ പറഞ്ഞ ഇത് ഇന്ന ടെൻസ്, അപ്പം ഇത് ഇന്ന ടെൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെൻസ് എന്തുവാന്ന് പിടികിട്ടത്തില്ല. കാര്യം നിങ്ങൾക്ക് കുറേ കുട്ടികൾക്ക് ടെൻസ് എന്താണ് അല്ലെങ്കിൽ ടെൻസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയുള്ളവരെടുത്ത് ഇന്ന ടെൻസ്, ഇത് ഇന്ന ടെൻസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ടെൻസ് പറയാതെ വെർബിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രം പറയുന്നത്. എന്താ ഇവിടെ നമ്മളെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിന് എന്താണ് ഇവിടുത്തെ ചേഞ്ച് എന്നുള്ളതും കൂടി നിങ്ങൾ കൃത്യമായി പഠിക്കണം. ഇവിടെ നിങ്ങൾ ഓർത്ത് ഇത് സിമ്പിൾ പാസ്റ്റ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ്, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനി ഈ സൈഡിൽ ഉണ്ടാകുന്ന ഈ വുഡ് പാസ് എന്നതിൽ നിന്നും എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഈ വുഡിൻ്റെ കൂടെ എന്ത് ചേരും? ഒരു ഹാവ് ചേരും. പിന്നെ എങ്ങനെയാണ് പാസ്ഡ് എന്നുള്ളത് വന്നത് എന്ന് വെച്ചാൽ, പഠിച്ചു വെച്ചിരിക്കുക, കൃത്യമായി പഠിക്കുക, ഒരിക്കലും മറന്നു പോകരുത്. എന്താണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്? മനസ്സിലായോ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെൻറ്റൻസിൻ്റെ കൂടെ ചേർന്ന് വന്നാൽ, ഇവിടെ വുഡ് ഹാവ് ആണ് പിടികിട്ടിയോ, ഹാവ് ആണ് ഇതിൻ്റെ കൂടെ ഈ ഗ്രായി വുഡിൻ്റെ കൂടെ ചേർന്ന് വന്നിരിക്കുന്നത് ഹാവ് ആണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർന്ന് വന്നാൽ എപ്പോഴും നമ്മൾ വെർബിൻ്റെ എത്രാമത്തെ ഫോം ഉപയോഗിക്കും? രണ്ടാമത്തെ ഫോമല്ല, മൂന്നാമത്തെ ഫോം. മനസ്സിലായോ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. നല്ല രീതിയിൽ മനസ്സിലാക്കുക. നമ്മൾ എപ്പോ ഹാസോ ഹാവോ ഹാഡോ വെച്ച് സെൻറ്റൻസ് വന്നാൽ, ഇപ്പം അതായത് ഹാഡ് ഫോളൻ എന്നേ പറയൂ, ഫോൾ എന്ന് പറയില്ല. ഹാഡ് റിട്ടേൺ, ഹാഡ് റോട്ടല്ല, ഹാഡ് റിട്ടേൺ, ഹാസ് റിട്ടേൺ, പിടി കിട്ടുന്നുണ്ടോ? ഹാവ് റിട്ടേൺ. പ്രസൻറ്റിലായാലും പാസ്റ്റിലായാലും ഏത് ടെൻസിലാണെങ്കിലും ഇത് മൂന്നും, ഇത് മനസ്സിലാക്കിയ ഇത് രണ്ടും പ്രസൻറ്റ് ടെൻസും ഇത് പാസ്റ്റുമാണ്.
ഏതായാലും അതിൻ്റെ കൂടെ വരേണ്ടത് വെർബിൻ്റെ തേർഡ് ഫോമാണ്. അതിനൊരു വ്യത്യാസവും വരില്ല. പിടികിട്ടിയോ? ഇവിടെ എന്താ ഹാഡ് സ്റ്റഡീഡ്? എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഹാഡ് എന്നുള്ളത് വെർബിൻ്റെ കൂടെ, അതായത് വി ടുവിൻ്റെ കൂടെയാണ് ഹാഡ്. ഇതിനാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടെങ്കിലോ എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഹാഡ് സ്റ്റഡീഡ് വന്നാൽ ഉറപ്പായിട്ട് ഓർത്തോളാം, ഇപ്പുറത്ത് വുഡ് ഹാവ് ആയിരിക്കും. അതിൻ്റെ കൂടെ വെർബിൻ്റെ മൂന്നാമത്തെ ഫോമും നമ്മൾ ചേർക്കണം. ഇത്രയുമാണ് സാധാരണ ഇഫ് ക്ലോസിൽ വരിക. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, അത് ഇതിലൊന്നും പെടുന്നതല്ല, വേറൊരു വെറൈറ്റിയാണ്. ഒരിക്കലും നടക്കില്ല എന്നുള്ളൊരു കാര്യം, ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ പറയാം. ഇഫ് ഐ വെയർ എ ബേർഡ് നടക്കുമോ? എന്നെങ്കിലും നടക്കുമോ? ഇല്ല. ഞാനൊരു കിളിയായിരുന്നെങ്കിൽ, പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ എന്തോ ഇതന്നെ ഐ വുഡ് ഫ്ലൈ, ഞാൻ പറന്നേനെ. നടക്കൂ? ഇല്ല. അത്രയേ ഉള്ളൂ. ഇതങ്ങനെ വലുതായിട്ട് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്കതും എഴുതാം. ഇത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. മറ്റേത് മൂന്നുമാണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് എക്സാമ്പിൾ. അപ്പം നമ്മൾ പഠിച്ച ആ മൂന്ന് സെൻറ്റൻസ് ഒന്ന് പറഞ്ഞേ, എൻ്റെ കൂടെ പറയണേ. ഇഫ് യു, ഏതാണ് ഞാൻ പറയാൻ പോണത്? പ്രസൻ്റ് ആണ്. ഇപ്പം നിങ്ങൾ പഠിച്ചാൽ നാളെ എന്ത് സംഭവിക്കും? എന്താണ് യു? കൃത്യമായിട്ട് ആലോചിച്ച് ഉത്തരം പറയുക. ഇവിടെ എന്താണ്? പ്രസൻ്റ് ആണ്. അപ്പം ഇനി എന്താ നടക്കാൻ പോണേ? ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യും? ജയിക്കും. അപ്പം ഫ്യൂച്ചറാണ് വില്ലങ് എഴുതിക്കോളുക. പാസ്. ഓക്കെ. വില്ലും ഷോളും വരും, സബ്ജക്റ്റിനനുസരിച്ചാണ് ചേഞ്ച് ആവുന്നത് കേട്ടോ. അത് ഞാൻ നോക്കട്ടെ, സമയം കിട്ടിയാൽ ഞാനത് പറഞ്ഞുതരാം. അടുത്ത് നോക്കിക്കോ, ഇത് ഒന്നാമത്തെയാണേ. ഇനി രണ്ട്, ഇതിൻ്റെ പാസ്റ്റ് ആണ്. ഇഫ് യു സ്റ്റഡീഡ് വെൽ, എന്ത് വ്യത്യാസം വരിക? വില്ല് മാറി വുഡാവും, അത്രേ ഉള്ളൂ. യു വുഡ്, പാസ്റ്റിന് വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. പാസ്. അടുത്ത മൂന്നാമത്തെ നോക്കിക്കേ, ഇതിൻ്റെ പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ്, ഹാഡ് കഴിഞ്ഞ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അപ്പോൾ പാസ്റ്റ് തന്നെ എഴുതണം. സ്റ്റഡീഡ് വെൽ, ഇപ്പുറത്ത് എന്ത് വ്യത്യാസം വരും? യു വുഡ്, വുഡായിട്ട് തന്നെ എഴുതുക. ഇനി എന്ത് വരും? ഒരു ഹാവ് വരും. പാസ്റ്റിന് വ്യത്യാസം വി ത്രീ ആണെങ്കിലും വി ടു ആണെങ്കിലും പാസ് ഇൻ്റെ ഇത് വി വൺ. വി ത്രീ കേട്ടോ. V1 V2 V3 പാസ്റ്റ് തന്നെയാണ്. മിക്കവാറും കുറേ വേർബ്സിൻ്റെത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കത് തീരെ അറിയില്ല. പാസ്റ്റും ഇതണക്ക് പാസ്റ്റ് പെർഫെക്റ്റും അറി പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ കുറച്ച് കുറേശ്ശെ നിങ്ങൾക്ക് അതും കൂടി തരാം. അപ്പം നമുക്ക് അതും കൂടി എൻ്റെ കൂടെ ഒന്ന് പഠിച്ചു പോവാം. ഗ്രാമർ പഠിക്കണമെങ്കിൽ മസ്റ്റായിട്ടും അത് അറിഞ്ഞിരിക്കണം കേട്ടോ. ടെൻസ് പഠിക്കണമെങ്കിലും അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പം ഇത്രയുമാണ് ഇപ്പോൾ എനിക്ക് നമ്മുടെ ഇഫ് ക്ലോസിനകത്ത് പറയാനുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മനസ്സിലായില്ലെങ്കിൽ ഒരു മടിയും വിചാരിക്കരുത്, നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? നമ്മൾ ഡൗട്ട്സ് ചോദിക്കാത്തതും അതുപോലെ മനസ്സിലായില്ലെങ്കിൽ തുറന്ന് പറയാത്തതും ഒരു നല്ല സ്റ്റുഡൻറ്റിനെ ചേർന്ന രീതിയല്ല. എപ്പോഴാണെങ്കിലും നമ്മൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അധ്യാപകർ ഉറപ്പായിട്ടും പറഞ്ഞു തരും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. ചെറിയ ഡൗട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലോണം അറിയാവുന്ന ആരെങ്കിലും എടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചിട്ടായാലും പറഞ്ഞു കൊടുക്കും. അല്ലാതെ തെറ്റ് പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. അറിയില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്ന് തന്നെ പറയും. ഒരു എല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം അല്ലെങ്കിൽ എല്ലാം അറിയാമെന്നുള്ള ചിന്ത ഉറപ്പായിട്ടും എനിക്കില്ല. കാര്യം എല്ലാം എനിക്ക് അറിയില്ല. അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോടും ചോദിക്കാം. ഉറപ്പായിട്ടും അത് വീഡിയോ ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം. ഞാനത് കാണുന്നതനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരും. അതൊരു ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലോ പറഞ്ഞ് തീർക്കാൻ പറ്റുന്നതല്ലെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തു തരാനായിട്ട് ശ്രമിക്കാം.
ഓക്കെ ആണേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം തെറ്റല്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും ഉഴപ്പ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിണ്ടേയില്ല. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.